ഹലോ, അസ്സലാമലൈക്കും. ഹോംലി ഡൈനിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിനെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ സൈസിലുള്ള പൈനാപ്പിൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഇതേപോലെ ഒരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നല്ലോണം ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കടുകെല്ലാം നല്ലോണം പൊട്ടിയതിന് ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നല്ലോണം ആയെന്ന് കണ്ടാൽ പിന്നെ അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 പിടിയോളം കറിവേപ്പിലയാണ്. കറിവേപ്പിലൊന്ന് അതിൽ കിടന്ന് മുരിഞ്ഞു വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ 3 കൂടെ ഇട്ടിട്ട് ഇതൊന്ന് നല്ലോണം വഴണ്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ സാധാരണ അച്ചാറുണ്ടാക്കാനായിട്ട് നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ സാധാ പച്ച വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഇത് നല്ലോണം വഴണ്ട് വന്നാൽ പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂണോളം സാധാ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും, 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. ഇപ്പോൾ ഈ 3 പൊടികൾ ഇട്ടിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് 1/4 ടേബിൾ സ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ്. ഇപ്പോൾ ഇതുകൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കുകയാണ്. പൈനാപ്പിൾ കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ പൈനാപ്പിൾ വല്ലാതെ അങ്ങ് വെന്ത് പോവരുത്. ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നതാണ് എപ്പോഴും ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ലാസ്റ്റായിട്ട് പിന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് സ്വർക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വർക്കയുടെ അളവ് നിങ്ങൾക്ക് നിങ്ങളെ പൈനാപ്പിളിൻ്റെ പുളിക്കനുസരിച്ച് കുറക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നല്ല പുളിയുള്ള പൈനാപ്പിളാണെങ്കിൽ സ്വർക്കയ്ക്ക് പകരം കുറച്ച് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇപ്പോൾ സ്വർക്ക കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിർബന്ധമല്ലേ ഇട്ട് കൊടുക്കണം എന്നായിട്ട്. അച്ചാറ് നല്ലോണം തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്നാലാണ് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് എല്ലാം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുളി കുറവുണ്ടെങ്കിലോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളെ സിമ്പിളായിട്ടുള്ള പൈനാപ്പിൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാറാട്ടോ. പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അച്ചാർ പൊടിയൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നീട് മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.